ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമബംഗാൾ വീണ്ടും സംഘർഷഭൂമിയായി മാറുകയാണ്. ബംഗാളിൽ നടക്കുന്ന വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പാണ് BJP തൃണമൂൽ സംഘർഷത്തിന് കാരണമായത്. മമതാ ബാനർജി മത്സരിക്കുന്ന ഭബാനിപൂരിൽ വീട് വീടാന്തരം കയറിയിറങ്ങുന്ന 80 നേതാക്കളടങ്ങിയ BJPയുടെ മെഗാ ക്യാമ്പയിൻ ആരംഭിച്ചപ്പോൾ തന്നെ BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ ദിലീപ് ഘോഷിനെ തൃണമൂൽ പ്രവർത്തകർ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. പെട്ടെന്ന് ദിലീപ് ഘോഷിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അക്രമികൾക്ക് നേരെ തോക്കുചൂണ്ടി. ഇതിനെപ്പറ്റി തൃണമൂൽ നേതാക്കൾ പറയുന്നത് ദിലീപ് ഘോഷും പാർട്ടി പ്രവർത്തകരും തോക്കുമായി എത്തി ഗ്രാമവാസികളെ ഭയപ്പെടുത്തുന്നു എന്നാണ്. എന്നാൽ തൃണമൂൽ പ്രവർത്തകരാണ് അക്രമത്തിന് തുടക്കം കുറിച്ചതെന്ന് BJPയും പറഞ്ഞു. തുടർന്ന് നടന്ന സംഘർഷത്തിൽ ഇരുവിഭാഗത്തിലും പെട്ട അനവധി പാർട്ടി പ്രവർത്തകർക്ക് പരിക്കേറ്റു. ഈ മാസം 30 തിരഞ്ഞെടുപ്പ്. ഭബാനിപൂർ കൂടാതെ ബംഗാളിലെ സസർഗഞ്ച്, ജംഗിപൂർ തുടങ്ങിയ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ BJPയുടെ സുവേന്ദു അധികാരിയോട് പരാജയപ്പെട്ടിരുന്നു മമത. പിന്നീട് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് അനിവാര്യമാണ്. ഇവിടെ കൂടി തോൽവി നേരിട്ടാൽ പിന്നീട് ഒരു മടങ്ങിവരവ് ഉണ്ടാകില്ല. അതോടെ മമതയുടെ രാഷ്ട്രീയവും അവസാനിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് വളരെ സേഫായ മണ്ഡലമാണ് ഭബാനിപൂർ. പക്ഷേ ഇവിടെ അട്ടിമറിക്കുള്ള വെടിക്കോപ്പുകളും ധാരാളം. ബംഗാളികളല്ലാത്ത 40% വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. ഗുജറാത്തികൾ, ഉത്തർപ്രദേശികൾ, ബീഹാറികൾ, സിഖുകാർ എന്നിവരാണ് ആ വിഭാഗങ്ങൾ. ഈ വിഭാഗം BJPക്കൊപ്പം നിന്നാൽ ചിലപ്പോൾ അട്ടിമറി സംഭവിച്ചേക്കാം. ഇതിലാണ് BJPയുടെ പ്രതീക്ഷ. പക്ഷേ അതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് വിവിധ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നു. ഏതായാലും രാഷ്ട്രീയമല്ലേ, അത്ഭുതങ്ങൾ സംഭവിക്കാൻ അധികം സമയം വേണ്ട. ഭബാനിപൂർ തൃണമൂലിന് ഇതുവരെ മികച്ച വിജയം സമ്മാനിച്ച ഒരു മണ്ഡലമാണ്. അത് മാറില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.